എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 10-70 കൊല്ലമായിട്ട് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുണ്ടായിരുന്ന ഒരു ഷോപ്പാണ് നെല്ലിശ്ശേരി സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഷോപ്പ് അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുരിയച്ചിറയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെവിടെ ലൊക്കേഷൻ എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും, വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ആകുമ്പോൾ കാർ പാർക്ക് ചെയ്യാനും നമുക്ക് സാധനങ്ങൾ ഡിക്കിലേക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരുടെ ഫ്രണ്ടേജിൽ തന്നെ ഇഷ്ടംപോലെ കാറ് തിരിക്കാനും പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും, അതും എല്ലാവിധ കമ്പനിയുടെയും, നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലുള്ള റേറ്റിനുള്ളത് സംഭവങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അവിടെ റിപ്പയറിങ് സ്പെയർ പാർട്സ് അങ്ങനെ എല്ലാവിധം സർവീസസും അവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കല്യാണ ആവശ്യങ്ങൾ, അതുപോലെ പുതിയ വീട് വയ്ക്കുന്നവർ പ്രസവിച്ച് പോകുമ്പോൾ പാത്രം കൊണ്ടുപോക്ക് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ പാത്രങ്ങൾ, അതുപോലെ ഹോസ്റ്റലിലേക്ക് സാധനങ്ങൾ എടുക്കുന്നവർക്ക് ഒക്കെ പ്രത്യേകം ഡിസ്കൗണ്ട് ഉണ്ട്. കൂടാതെ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്കും അവർ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ആ വിവരം അവിടെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ പള്ളി സെൻറ്റ് ജോസഫ് പള്ളിയാണ്. ആ പള്ളിയുടെ അവിടുന്ന് താഴേക്കുള്ള റോഡ് ഒരു ഓട്ടോപേട്ടയൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമ്മളങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു സുധർമ്മയുടെ ബിൽഡിങ്, അതുപോലെ ഒരു ട്രോഫിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങ് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ ആ ചുമന്ന ബോർഡ് കാണില്ലേ ആ കാറിൻ്റെ അടുത്ത്, അതാണ് നമ്മുടെ നെല്ലിശ്ശേരി സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പ്. വളരെ അടുത്താണ്. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ കുരിയച്ചിറ എന്ന് പറയുമ്പോൾ കുരിയച്ചിറ വഴിയാണ് എല്ലാ ബസ്സുകളൊക്കെ അതിലേ പോകുന്നതാണ്. അപ്പോൾ അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ അടുത്താണ്, ജംഗ്ഷൻ്റെ വളരെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ നെല്ലിശ്ശേരി സ്റ്റോർ. അവ രണ്ട് നിലയിലായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക്, പിന്നെ ചെടിച്ചട്ടി, കുക്കർ, മിക്സി, ഭരണികൾ, ചില്ലിൻ്റെ പാത്രങ്ങൾ, അതുപോലെ ഡോർമാറ്റുകൾ, കാസറോള്, കസേരകൾ, സോഡാ മേക്കർ, ഫാൻ, ക്രോക്കറി, ഇൻഡാലി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അയൺ ബോക്സ്, പ്രസൻറ്റേഷൻ സെറ്റ്, ഗ്ലാസ് ഐറ്റംസ്, ഡിന്നർസ്, സ്പെയർ പാർട്സും എല്ലാം നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഓടിൻ്റെ ഐറ്റംസും ഉണ്ട് കേട്ടോ, ഓട്ടുവിളക്ക്, ഉരുളി, ഇൻഡാലിയത്തിൻ്റെ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ കണ്ടില്ലേ സ്റ്റീലിൻ്റെ ഡ്രസ്സ് വയ്ക്കണ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇത് ചൂല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ കയറുകൾ, പിന്നെ ചില്ലിൻ്റെ നമുക്ക് വലിയ അച്ചാറൊക്കെ ഇട്ട് വെക്കാനും അതുപോലെ ഉപ്പിലിട്ട് വെക്കാനൊക്കെ പറ്റിയ ടൈപ്പ് വലിയ വലിയ ചില്ലിൻ്റെ കുപ്പികൾ തൊട്ട് ചെറിയ ചെറിയ കുപ്പികൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഭരണികൾ, അത് ഇതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാവിധ കമ്പനിയുടെ കുക്കറുകളൊക്കെ നിറയെ ഉണ്ട്. പല ബ്രാൻഡിൻ്റെ നമുക്ക് ഏത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ പോക്കറ്റിന് ഇണങ്ങിയ രീതിയിൽ നല്ല ബ്രാൻഡിൻ്റെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ കുപ്പികൾ, ഏറ്റവും ചെറിയ കുപ്പി തൊട്ട് വലിയ കടുമാങ്ങിയൊക്കെ അച്ചാറിടാൻ പറ്റിയ വലിയ കുപ്പികളുണ്ട്. അതുപോലെ തന്നെ ഭരണിയിലും നല്ല പെറ്റ്ജാറുകൾ, ചെറിയ ചെറിയ ഭരണികൾ തൊട്ട് വലിയ ക്വാണ്ടിറ്റി ഇട്ട് വയ്ക്കാൻ പറ്റിയ വലിയ ഭരണികളും ഉണ്ട് കേട്ടോ. നമുക്ക് ഫാൻസി ഇങ്ങനെ ഉപ്പ് ഡൈനിങ് ടേബിളുമൊക്കെ ഉപ്പ് വയ്ക്കാൻ പറ്റിയ ചെറിയ ടൈപ്പ് പോട്ടുകളും തൊട്ടുണ്ട്. പിന്നെ എലിക്കണി, ചിരവകൾ, കപ്പി, അങ്ങനെയുള്ള എല്ലാതും. പിന്നെ ഒരു തോട്ടിയുണ്ട്, തോട്ടി ഞാൻ അവസാനം കാണിച്ചു തരാം. അത് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നല്ലോണം നീളം കൂട്ടാൻ പറ്റിയ തോട്ടിയാണ്. ഭരണി കണ്ടില്ലേ, നമുക്ക് അടുക്കളയിലേക്ക് ഇങ്ങനെ ഉപ്പ്, ഉപ്പുപൊടി, അതുപോലെ പുളി, അങ്ങനത്തെ ഒക്കെ ഇട്ട് വയ്ക്കാൻ അച്ചാർ. ഇപ്പോൾ അച്ചാർ ഇട്ട് വയ്ക്കുന്ന എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള ഭരണികളുണ്ട് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ, അതായത് നമ്മുടെ സാധാ പ്ലാസ്റ്റിക് തൊട്ട് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്, ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ അടപ്പോടുകൂടി വരുന്ന ബക്കറ്റുകളുണ്ടല്ലോ, പിന്നെ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചവിട്ടികൾ, ചവിട്ടികളൊക്കെ നമുക്ക് അളവിനനുസരിച്ച് മുറിച്ച് വാങ്ങിക്കാം. പല മോഡലുകളും പല സ്ട്രക്ചറുകളും വില കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കുനിഞ്ഞ് അധികം ഇരിക്കാൻ വരാത്തവർക്കൊക്കെയുള്ള സ്റ്റൂളുകളൊക്കെയാണ്. ബാത്റൂമിലൊക്കെ ഇരുന്നിട്ട് കുളിക്കാനൊക്കെ പറ്റും. അതുപോലെ മുറ്റത്ത് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിലൊക്കെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സ്റ്റൂളുകൾ. പിന്നെ ചവിട്ടികൾ, കുറേ ഇങ്ങനത്തെ ചെറിയ പീസുകളായിട്ടുള്ള ചവിട്ടികളുണ്ടല്ലോ, നേരത്തെ അപ്പുറത്ത് കാണിച്ച് മുറിച്ച് വാങ്ങിക്കുന്നതല്ലേ, അതല്ലാതെ ഇഷ്ടംപോലെ ചവിട്ടികൾ. പിന്നെ നമ്മുടെ കുപ്പികൾ ഇവിടെയും ഒരുപാടുണ്ട് കേട്ടോ. ഏര അങ്ങനെ നല്ല നല്ല ബ്രാൻഡുകളുടെ നല്ല അടിപൊളി കുപ്പികളാണ്, കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നെ അടപ്പ് വരുന്നത് പ്ലാസ്റ്റിക്കാണ്, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പുകളാണ്. അപ്പോൾ അടപ്പും ഒന്നും കേടുവരില്ല. പിന്നെ ഗാർഡനിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. നമ്മൾ വെള്ളം നനയ്ക്കണ പൂപ്പാളി, അതുപോലെ തന്നെ ഫാൻസി നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികൾ നമുക്ക് വീടിൻ്റെ അകത്തും വയ്ക്കാം, അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല ഭംഗി കിട്ടാൻ വേണ്ടി വയ്ക്കുന്ന ടൈപ്പ്.
ഇൻഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ സെൽഫ് വാട്ടറിംഗ് ആയിട്ടുള്ള പോട്ടുകളുണ്ടല്ലോ, രണ്ട് പാത്രം, ഒരു ഇന്നറും ഉണ്ടാവും ഒരു ഔട്ടറും ഉണ്ടാവും, അങ്ങനത്തെ ടൈപ്പ് പാത്രങ്ങൾ. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് സ്റ്റൂളുകളൊക്കെയാണ്, ചെറിയ ടൈപ്പ് സ്റ്റൂളുകൾ. അതുപോലെ ഷോക്കേസിൽ വയ്ക്കാൻ പറ്റിയ ഐറ്റംസ്, നല്ല ഭംഗിയുള്ള ടൈപ്പ് ചെറിയ ചെറിയ പോട്ടുകൾ ഉപ്പിട്ട് വയ്ക്കാനൊക്കെ പറ്റിയത്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, എത്ര ചെറിയ ചില്ലുകുപ്പിയ, ഇത്ര ചെറിയ കുപ്പിത്ത് നമുക്ക് യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാം, അതുപോലെ അച്ചാറൊക്കെ കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ അടപ്പിൻ്റെ വെറൈറ്റിയിൽ, പിന്നെ അതുപോലെ ഇങ്ങനെ ബുഷൊക്കെ ഉള്ള, റബ്ബറിൻ്റെ ബുഷൊക്കെ ഉള്ള ടൈപ്പ് അടപ്പ് നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ കുഞ്ഞു കുഞ്ഞു ഭരണികൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ഭരണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തിരിക്കണ അടപ്പ് ഇങ്ങനെ ത്രെഡുള്ള ടൈപ്പ് ഭരണികളാണ്, അതൊന്നും എല്ലായിടത്തും കിട്ടില്ല. പിന്നെ അതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഇങ്ങനത്തെ ടൈപ്പിലുള്ള ബൗളുകൾ, ഇങ്ങനെ വലിപ്പം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ടൈപ്പ് സോറി ഭരണികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പുറത്തിരിക്കുന്ന ഒരു ചില്ല് കുപ്പിയാണ് നമുക്ക് പാലൊക്കെ സൂക്ഷിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചില്ലിൻ്റെ ബോട്ടിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ ഈ അരയുടെ കുപ്പിയൊന്നും, പെട്ടെന്ന് ഒറ്റ വീഴ്ചയിലൊന്നും പൊട്ടില്ല, നല്ല സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം, അച്ചാർ ഇട്ട് വയ്ക്കാം, അങ്ങനത്തെയൊക്കെ. പിന്നെ നമുക്ക് ഡിസൈനും മോഡലും ഒക്കെ അനുസരിച്ച് ഇഷ്ടം പോലെ വയ്ക്കാം. പിന്നെ ചിലർക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും മസാലപ്പൊടികളൊന്നും വയ്ക്കണം താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇങ്ങനെ പ്ലേറ്റുകൾ, ഗ്ലാസ് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ചുമരുമ്പോൾ ഫിക്സ് ചെയ്യാനുള്ള മാരികളുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതുപോലെ ചൂല്, ഒരു വീട്ടിലേക്കുള്ള എ ടു സെഡ് സാധനങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ സഞ്ചികൾ, നമുക്കിങ്ങനെ മില്ലിലേക്കൊക്കെ പൊടിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ അരി കഴുകിയിട്ട് വെള്ളം മാറാനൊക്കെ ഇങ്ങനത്തെ സഞ്ചിയിൽ വെച്ചാൽ നല്ലതാണ്. പിന്നെ നമുക്ക് കഴുകി വീണ്ടും 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 ഉപയോഗിക്കാം. ഇപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കണതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സഞ്ചി കൊണ്ട് കടയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അധികം കവറുകളൊന്നും വാങ്ങിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഫുള്ള് മോപ്പുകളാണ്, മോപ്പ് അതുപോലെ തന്നെ വെള്ളം വടിച്ചെടുക്കാൻ പറ്റണതുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ടൈലിട്ട സ്ഥലമൊക്കെ കഴുകുകയാണെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് തുടച്ച പോലെ ഇങ്ങനെ പോരും. അങ്ങനത്തെ ടൈപ്പ് നല്ല ഹാൻഡിൽ നീളമുള്ള വൈപ്പറുകളുണ്ട്. പിന്നെ ഇഷ്ടംപോലെ തുടയ്ക്കുന്ന കോലുകളൊക്കെ ഉണ്ട്, അത് പരന്ന മോഡലും നീളം മോഡൽ ചുറ്റണ മോഡൽ എല്ലാ ടൈപ്പും ഇങ്ങനത്തെ നമ്മളുടെ മോപ്പുകളുണ്ട്. അതുകൂടാതെ മോപ്പ് ട്വിസ്റ്റ് ചെയ്യണ ബക്കറ്റിലുള്ള മോപ്പും വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചട്ടികളാണ്. ഈ അങ്ങനെ ഫാൻ്റെ ലീഫ് പോലെ വളഞ്ഞ് വളഞ്ഞിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് സ്ഥലം കുറവുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചെടിച്ചട്ടിയാണ്, ടവറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റണത് കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് കളറ് ചട്ടിയൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ഔട്ടർ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത്തിരി വലിപ്പം വരണ കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡോർ പോട്ട്സായിട്ടും ഇങ്ങനെ ഇന്നർ പോട്ട് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലാവിധ പോട്ടുകളും നല്ല 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 മോഡലുകൾ പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കി നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനുള്ള ലോഷൻസ്, ഫ്ലോർ ക്ലീനിങ്ങിനുള്ള ലോഷൻസ്, അങ്ങനെയുള്ള എല്ലാ ലോഷൻസും, പിന്നെ ഹാൻഡ് വാഷ് അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ ഹാൻഡ് വാഷിൻ്റെ ഡിസ്പെൻസറ്, അത് പാത്രം കഴുകുന്നതിൻ്റെ ഏതെങ്കിലും ഡിസ്പെൻസർ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് കണ്ട കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, ഇതിലേതേത് എടുക്കേണ്ടത് കൺഫ്യൂഷനാവും, അത്ര ഭംഗിയുള്ള നമുക്ക് ഇങ്ങനെ കിച്ചണിലൊക്കെ ഭംഗിക്ക് വെക്കാൻ പറ്റിയ കുറച്ച് ഉപ്പൊക്കെ അങ്ങനെ ഇട്ട് വയ്ക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ തവികളാണ്, നമ്മൾക്ക് അറി വിളമ്പണ പല മോഡൽ കയ്യലുകളുണ്ട്, അത് കുഴിയുള്ളതും മീൻ കയ്യിൽ പരന്നത്, പിന്നെ ചോറ് വിളമ്പണ ടൈപ്പും, അങ്ങനെയുള്ള എല്ലാവിധ ഇങ്ങനത്തെ കയ്യലുകളൊക്കെ ഉണ്ട്. പിന്നെ കുന്തിരിക്കൊക്കെ പുകയ്ക്കണ അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് കെറ്റിലുകൾ, സോഡ മേക്കർ, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ, നോൺ സ്റ്റിക്കിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡിൻ്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി ബൾബ്, ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് ഹൗസ് വാമിങ് കഴിഞ്ഞ് നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനത്തെയുള്ള പാക്കേജായിട്ട് ഒന്നിച്ച് വാങ്ങുന്നവർക്ക് ഇവിടെ നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ പ്രസവം കഴിഞ്ഞ് പോകുന്ന ആ സമയത്ത് നമ്മൾ എല്ലാ പാത്രങ്ങളും ടൈപ്പ് വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മിക്സിയുടെ സ്പെയറായിട്ടുള്ള ജാറുകളാണ് കേട്ടോ, ജാറില്ലെങ്കിൽ അത് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് സേവനാഴിയുടെയും പുട്ടുകുടത്തിൻ്റെയൊക്കെ ചില്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെയുണ്ട്, നമുക്ക് ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഏതൊക്കെ ചില്ല് വേണോ അതിന് പാകമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. മിക്സിയുടെ സ്പെയർ ജാറും ഇവിടെ കിട്ടും, നമ്മൾ ആ ജാറ് കൊണ്ടുവന്നാൽ മതി. അതുപോലെ ഒരു രണ്ട് ആൾക്കാരുള്ള ഫാമിലിക്ക് തൊട്ട് വലിയ വലിയ കാറ്ററിങ്ങിന്,
അതുപോലെ തന്നെ ഹോട്ടലുകാർക്ക് ഒക്കെ പറ്റിയ വലിയ വലിയ പാത്രങ്ങൾ വരെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിഫിൻ ബോക്സുകൾ, നമുക്ക് ചൂടാറാൻ്റെ കൊണ്ടുപോകാൻ പറ്റിയ ഇപ്പോൾ കാസറോൾ പോലെ ചൂട് നിൽക്കുന്ന പാത്രങ്ങൾ, ഫ്ലാസ്കുകൾ, ഫ്ലാസ്കുകളൊക്കെ സ്റ്റീലിൻ്റെ ഉണ്ട്, അതുപോലെ പഴയ മോഡൽ ടൈപ്പ് ഉണ്ട്, സ്റ്റീലിൻ്റെയും എല്ലാ മോഡലിലുള്ളതും എല്ലാ ബ്രാൻഡിൻ്റെയും നല്ല അടിപൊളി ഫ്ലാസ്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ വെറൈറ്റി സാധനങ്ങളാണ്. ലഞ്ച് ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറേജ് ബോക്സ് ആയിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് പിള്ളേർക്കുള്ള സ്നാക്ക് ബോക്സ് ഒക്കെ ആയിട്ട്, പിള്ളേർക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുത്ത് വിടണമല്ലോ സ്കൂളിലേക്കൊക്കെ, അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഗ്ലാസ്സുകളാണ് കേട്ടോ, സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകൾ പല മോഡലിൽ വലിപ്പത്തിലൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ ചോറ് കൊണ്ടുപോകുന്ന കറിപാത്രങ്ങൾ, കറി ചിലപ്പോൾ കറിപാത്രത്തിൽ ബാഗിൽ പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ ഇതിനൊക്കെ പിരി അടപ്പുള്ള പാത്രങ്ങളുണ്ട്, അത് അങ്ങനെ വിണ്ടൊന്നും പോവില്ല, നല്ല ബലമുള്ള ടൈപ്പ് പാത്രങ്ങളാണ്, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീറ്റർ, ഇങ്ങനത്തെ ബീറ്ററുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ബേക്കറിയിലൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ടൈപ്പ് കണ്ടോ, ഇങ്ങനത്തെ ഉണ്ട്. ഇത് നമുക്ക് അടയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ അത് എടുക്കാനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ നമുക്ക് അതിങ്ങനെ പിക്ക് ചെയ്തിട്ട് എടുക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കത്രികകൾ, ഫിഷ് കട്ടർ, മീറ്റ് കട്ടർ, അങ്ങനത്തെ ഉള്ള കത്രികകൾ, പിന്നെ ചൂടുള്ളതൊക്കെ എടുക്കാനുള്ള കൊടില് പോലത്തെ ഐറ്റംസ്, പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള, അതായത് പല മോഡൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്യണത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നാല് വശത്തും ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് അതിൻ്റെ ബ്ലേഡ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒന്നും പുറത്തേക്കൊന്നും പോവില്ല, താഴേക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. ഇത് ഈ സൈഡിൽ ചന്ദ്രകല പോലെ കാണുന്നത് കായ ഉറക്കാൻ പറ്റിയ ബ്ലേഡാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കടയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ നമുക്ക് കായ വറുക്കുന്ന, ചിപ്സ് വറുക്കുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് ഇത്. ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇത് മരത്തിൻ്റെയാണ്, മറ്റേത് മരത്തിൻ്റെ അല്ല, ഇത് പക്ഷേ മരത്തിൻ്റെയാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഴലപ്പം ഉണ്ടാക്കാൻ പറ്റിയ അച്ചാണ്. ഇത് സേവനാഴിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക, കുഴലപ്പത്തിൻ്റെ മാവ് കുഴച്ചതിന് ശേഷം ഇട്ട് പീച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇടികല്ല്, ഇടികല്ലിൻ്റെ കല്ലിൻ്റെ ഉണ്ട്, അതുപോലെ അത് ഗ്രാനൈറ്റിൻ്റെ ഉണ്ട്, പിന്നെ സ്റ്റീലിൻ്റെ പിച്ചളട, എല്ലാ ഐറ്റംസിലുള്ള ഇടികല്ലുണ്ട്. ഇത് ഉഴുന്നുവട ഉണ്ടാക്കണ ഐറ്റമാണ്. ഇതിൽ ആ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഇത് നല്ല അടിപൊളി മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പാത്രമാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇത് എവിടുന്ന് വാങ്ങിച്ചെന്നുള്ളത്. ഇതാ കണ്ടോ, ഇതിങ്ങനെ നീർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും പുഴുങ്ങിയെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് അടുക്കിയിലുള്ള ആ കുറ്റിയൊക്കെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിൽ വയ്ക്കാൻ പറ്റിയ കിണ്ണത്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക, കുറച്ചും കൂടി വട്ടം ചെറുതാക്കിയിട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ കൊട്ടയൊക്കെ ഇട്ടും, അങ്ങനെ മൾട്ടി പർപ്പസ് സാധനമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസ്റ്റേണിൻ്റെ എൻ്റെ അതിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ തവകളാണ്, ഷീറ്റിൽ വരുന്നതാണ്, കാസ്റ്റേണല്ല. അപ്പോൾ ഇത് അങ്ങനെ മയക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചോറ് കൊണ്ടുപോകാൻ പറ്റിയ പാത്രങ്ങൾ, പല വലിപ്പത്തിലുള്ളതും ആയിട്ടുള്ള ചോറ് പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ ചീനച്ചട്ടികൾ, ബേസിൻ പോലത്തെ പാത്രങ്ങൾ, പിന്നെ അതുപോലെ ഇതൊക്കെ ചോറ് കൊണ്ടുപോകാൻ പറ്റിയത് തന്നെയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഒത്തിരി വലിയ മോഡൽ കാസറോളുകൾ, നോൾട്ടയുടെയും മിൽട്ടൻ്റെയും അങ്ങനെ എല്ലാവിധ ബ്രാൻഡിൻ്റെയും കാസറോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചൈനീസ് പ്രിപ്പറേഷനൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ തന്നെ ഷീറ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എണ്ണയൊക്കെ പുരട്ടി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. സെയിം സാധനത്തിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഇത്, നല്ല തിക്നെസ് ഉള്ള സ്റ്റീലാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അതിന് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ മേടിക്കാം. ഇത് ഇങ്ങനെ പീസിനാണ് ഓരോ റേറ്റ് വരുന്നത്, 1000 something ഒക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. അതിന് പിന്നെ വട്ടം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടി വരുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് കടുക് വറുത്തിടാൻ പറ്റിയ ചെറിയ പാത്രങ്ങളുണ്ടല്ലോ, തട്ക പാനുകൾ, അതിൻ്റെ ഒരുപാട് മെറ്റീരിയലിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് നോൺ സ്റ്റിക്കാണ്. നോൺ സ്റ്റിക്കിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ നല്ല എല്ലാ ബ്രാൻഡിൻ്റെയും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, തവകൾ, കടായികൾ, അങ്ങനെ എല്ലതും ഉണ്ട്. ഒരു വൈഡ് റേഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിനും ഇണങ്ങിയ രീതിയിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഇവിടെ ഉണ്ട്.
അതുപോലെ തന്നെ നമുക്ക് റൈസ് കുക്കർ അങ്ങനെ എന്തിൻ്റെയും സ്പെയർ പാർട്സ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പറയുന്നത്. അതിൻ്റെ കലം മാത്രം മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് മേടിക്കാം, അതിൻ്റെ അടിയിൽ വെക്കണ വാഷർ വേണമെങ്കിൽ അത് മേടിക്കാം. അങ്ങനെ ആ വിധ ഐറ്റംസിൻ്റെ ഒക്കെ സ്പെയർ പാർട്സും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് സർവീസിങ്ങും ഇവിടെ ഉണ്ട്. മിക്സി കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലൈൻറ്റ് വന്നാൽ നന്നാക്കിക്കാനൊക്കെ പറ്റും കേട്ടോ. ആ സ്റ്റീലിൻ്റെ അങ്ങനെ കൊട്ട, പാത്രം കഴുകിയിട്ടൊക്കെ വെക്കണ കൊട്ടയാണ് ഇത്. സ്റ്റീമറ്, അതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം, ആവിക്ക് പുഴുങ്ങാനൊക്കെ പറ്റിയ സ്റ്റീമറുകളാണ്. ഇതിൻ്റെ അടിയിലത്തെ തട്ട് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ കുറേ വെള്ളം നമുക്ക് വയ്ക്കാം. വെള്ളം വറ്റിപ്പോയി പാത്രം ഒട്ടയ്യ അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ബിരിയാണി പോട്ട്, ബിരിയാണി പോട്ട് നോൺ സ്റ്റിക്കിൻ്റെയും ഉണ്ട്, സാധാരണ സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അപ്പടി സ്റ്റൗവാണ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റൗ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ടോപ്പിൻ്റെ സ്റ്റൗകൾ, രണ്ട് ബർണർ മൂന്ന് ബർണർ അങ്ങനത്തെയൊക്കെ സ്റ്റൗകളുണ്ട്. ഇത് ഗ്രില്ല് ചെയ്യാനല്ല, അപ്പോൾ ഇത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റം വയ്ക്കുക, അടയ്ക്കുക. ഇത് നമ്മുടെ ബിരിയാണി പോട്ടാണ് ഇത്രേ. അതായത് ഇതിൽ നമ്മൾ റൈസ് കുക്കർ പോലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ച് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞെടുത്ത് ഊറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ ചോറും വയ്ക്കാൻ പറ്റും കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ടുള്ള പാത്രമായിട്ട് തോന്നി. അതുപോലെ തന്നെ ശ്രീരാമിൻ്റെ തന്നെയാണ് ഇതും. ശ്രീരാമിൻ്റെ സാധാരണ മോഡൽ ചീനാപ്പോട്ട് എന്ന് പറയുന്ന അവരുടെ റൈസ് കുക്കറുണ്ട്. ഇതിൽ 1 കിലോ അരി വയ്ക്കുക, അതായത് 4 ഗ്ലാസ് അരി വയ്ക്കാൻ പറ്റും. അപ്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തലേദിവസം രാത്രിയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിന് ഒരു 1.5 മണിക്കൂർ മുന്നെയോ തിളപ്പിച്ച് ഇറക്കി വെച്ച് അതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിലിരുന്നങ്ങ് വെന്തോളും. അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടോ അലുമിനിയത്തിൻ്റെ ഇതിലും ബിരിയാണിയൊക്കെ വയ്ക്കാനായിട്ട് പറ്റിയത് തന്നെയാണ്. അതുപോലെ തന്നെ ഉരുളികളുണ്ടല്ലോ, ഇൻഡാലിയത്തിൻ്റെ ഉരുളികൾ എല്ലാ വട്ടത്തിലുള്ളതുണ്ട്, എല്ലാ വലിപ്പത്തിലുള്ള ഉരുളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള പ്ലേറ്റുകൾ ഇവിടെ കിട്ടുട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അളവ്, പാത്രത്തിൻ്റെ അളവ് വട്ടം എടുത്ത് കൊണ്ടുവന്നാൽ അതിൻ്റെയൊക്കെ പ്ലേറ്റുകൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാൻ ആവശ്യമുള്ള ഗ്ലാസിൻ്റെ ഗ്ലാസ് വെയറുകളും അതുപോലെ തന്നെ കപ്പുകളുണ്ടല്ലോ, ആ കപ്പുകളുടെ സെറ്റ്, അതുപോലെ ക്രോക്കറി ഐറ്റംസിൻ്റെ എല്ലാ അതിൻ്റെ ഉള്ള പ്ലേറ്റുകളും ഒക്കെ കൂടി, ബൗളും എല്ലാം കൂടിയിട്ടുള്ള ഡിന്നർ സെറ്റ് പോലത്തെ ഉണ്ടല്ലോ, അങ്ങനെ സെറ്റുകളായിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കതും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് നമ്മുടെ ബജറ്റിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം. ഇത് ഫുള്ള് ലോണ്ടറി ബക്കറ്റുകളാണ്, അതിനൊക്കെ അടപ്പുണ്ട് കണ്ടോ, നോൾട്ടയുടെയും അങ്ങനെ എല്ലാ നല്ല ക്രോക്കറി ബ്രാൻഡുകളുടെ പല പല ബ്രാൻഡുകളുടെയും ഉണ്ട് ക്രോക്കറി ഐറ്റംസ്. അപ്പോൾ അതങ്ങനെ ഓരോ സിംഗിൾ പാത്രങ്ങളായിട്ടും അതിൻ്റെ സെറ്റായിട്ടും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ബൗളായിട്ടും നല്ല നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ. ഇതിൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പിടിച്ചിട്ടുള്ളൂ, ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അവിടെ നേരിട്ട് പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ. അതുപോലെ ഇതും ലോണ്ടറി ബക്കറ്റ് തന്നെയാണ്, നമുക്ക് കുറച്ചും കൂടി സ്റ്റൈൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ളത്. ബാത്റൂമിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിലും വയ്ക്കാവുന്ന ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ അത് തുറന്നിട്ട് അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇടുക. പക്ഷേ നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് മുഴുവനും കെട്ടിച്ചുമന്ന് കൊണ്ടുപോകൽ ഒരു ടാസ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ലോണ്ടറി ബക്കറ്റാണ്. അതുപോലെ ചെറിയ കൊച്ചുങ്ങളുടെ തുണികൾ വിരിക്കും, ചെറിയ ഉടുപ്പുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ ഇട്ട് വയ്ക്കാം, അടിപൊളിയാണ്. 180 രൂപയാണ് ഇതിൽ വില വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയ കമ്പി ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് വേറൊരു മോഡല്, ഇതാ ഇങ്ങനെ മടക്കി നമുക്ക് ബാഗിൽ കുറച്ച് സ്ഥലം വേണ്ടോ, പക്ഷെ തുറന്നു വരുമ്പോൾ ഇഷ്ടംപോലെ തുണികൾ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ബക്കറ്റായി. ഇത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലും, നമുക്ക് വീട്ടിലേക്ക് അത്ര നല്ലത് മറ്റേ ബക്കറ്റിൻ്റെ തന്നെയാണ്. പിന്നെ ഇവിടെ അരിപ്പകൾ, ഞാൻ പറഞ്ഞല്ലോ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള അരിപ്പകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ പുതിയ വീടൊക്കെ വെച്ചിട്ട് പിന്നെ അടുക്കളയിലേക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള, അത് നമുക്ക് ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക് ഉണ്ട്, കുറഞ്ഞ പ്ലാസ്റ്റിക് ഉണ്ട്, ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പും നമുക്ക് സെറ്റായിട്ട് ഒരേ കളറിലുള്ളതോ അല്ലെങ്കിൽ മൾട്ടി കളറായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ വാങ്ങിക്കാം. അത് ചെറിയ അളവിൻ്റെ തൊട്ട് വലിയ 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 അങ്ങനെ സൈസ് കൂടി 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 വരണ പാത്രങ്ങൾ വരെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരേ മോഡൽ എൻ്റെ അടുക്കളയിലേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരേ മോഡൽ ഒരേ പാറ്റേണിലുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ ടിന്നുകൾ നമുക്ക് കുറച്ച് കൂടുതലളവ്, ഇപ്പോൾ പച്ചരി അതുപോലെ അരി ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ കൂടുതൽ പൊടിപ്പിക്കലോ, അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് അളവ് കൂടുതലുള്ള പാത്രങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ അടപ്പിൻ്റെ അടപ്പ് പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഇത്തിരി മെറ്റലിൻ്റെ ടൈപ്പ്, അങ്ങനെയുള്ള വെറൈറ്റികളിൽ വില വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഹാങ്ങറുകൾ,
ഹാങ്ങറുകളൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ട് ഒരുപാടുണ്ട്. പിന്നെ ഫണൽ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ബോക്സസ് തന്നെ പല വെറൈറ്റി ഷേപ്പിലും സൈസിൽ കളറിൽ അങ്ങനെ എല്ലാ രീതിയിലും വ്യത്യാസമായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം ഡ്രെയിൻ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി കമഴ്ത്തി കമഴ്ത്തി പാത്രങ്ങളൊക്കെ വെച്ചതിന് ശേഷം വെള്ളം പോയതിന് നമുക്ക് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ അതിന് താഴെ ഒരു ട്രേ കൂടി വരുന്നുണ്ട്. പിന്നെ ഇതായാലും നമുക്ക് പാത്രങ്ങൾ എടുത്ത് വയ്ക്കാം. ഇത് മൾട്ടിപർപ്പസ് സാധനമാണ് കേട്ടോ. ഇത് അടിപൊളി യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് തുണികളൊക്കെ ഇങ്ങനെ കോൺമാരി മെത്തേഡിൽ ഇങ്ങനെ കുത്തനെ കുത്തനെ മടക്കി വെച്ചിട്ട് നമുക്ക് അലമാരിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ബോക്സ് വെച്ചിട്ട് അതിലിങ്ങനെ നമുക്ക് ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകാലങ്കോലായിട്ട് പോവില്ല. നല്ല അടിപൊളി ഒരു ഓർഗനൈസറാണ്. ഇതാണ് മുന്നേ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. പക്ഷേ ഇതാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ സാഹചര്യമില്ലാത്തവർക്കും അതറിയാത്തവർക്കൊക്കെ ഇങ്ങനത്തെ ബോക്സുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കബോർഡിലൊക്കെ എടുത്തു വയ്ക്കാം. അതുപോലെ ഇതായാലും ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് മൾട്ടിപർപ്പസ് ആണ്. ഇപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കാം. നല്ല ഫുഡ് ഗ്രേഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ അന്ന അലുമിനിയത്തിൻ്റെയാണ് ഈ റാക്കിലുള്ള ഫുൾ സാധനങ്ങൾ. അതിൻ്റെ വിധ എല്ലാവിധ ഇങ്ങനെ ഡവറുകൾ, ബക്കറ്റുകൾ, അങ്ങനെയുള്ള പിന്നെ കലങ്ങളൊക്കെ ഉണ്ടല്ലോ, ചോറ് വയ്ക്കാനുള്ള കലങ്ങൾ, ചായക്കുള്ള കെറ്റിലുകൾ, അങ്ങനത്തെ എല്ലാ പാത്രങ്ങളും അലുമിനിയത്തിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുളികൾ, അങ്ങനെയുള്ളത് എല്ലാതും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേക്കിൻ്റേതായിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ക്ലിപ്പ് അങ്ങ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ പാത്രം കുറച്ചും കൂടി ഒന്ന് വട്ടം വയ്ക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡാണ്. അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ലേ ഒരു ഇതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഇഡ്ഡലി പാത്രം അതൊക്കെ കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് 12 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റണ ഒരു ഇഡ്ഡലി സ്റ്റാൻഡാണ്. അത് നല്ല ഒതുക്കത്തിലാണ്, ഏറ്റവും കുഞ്ഞ കുക്കറിലേക്ക് വരെ. നമ്മളിപ്പോൾ പുറമേയൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് കുറേ വലിയ കുക്കർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ പാത്രങ്ങൾ, ആ ചെറിയ പാത്രത്തിൽ ഇത് അത്ര പോകുന്ന കുക്കറിൽ അത് ഇറക്കി വയ്ക്കാൻ പറ്റും. 12 ഇഡ്ഡലി വരെ ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ മസാല ബോക്സസ്സാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതിനൊക്കെ പാത്രങ്ങൾ ഇല്ലാത്തവർക്ക് ജസ്റ്റ് മസാല ബോക്സിലാക്കി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്ത് നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളം സൂക്ഷിക്കാൻ, വെള്ളം വയ്ക്കാനുള്ള ജഗ്ഗുകൾ, അതൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലുള്ള ജഗ്ഗുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മൊത്തം സ്റ്റോറേജ് ബോക്സസ്സാണ്. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് ഇതെല്ലാം കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ തലേദിവസം നമുക്ക് ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതിലാക്കി അടച്ചു വെക്കുക. എല്ലാത്തിനും അടപ്പ് കൂടി വരുന്നുണ്ട്. അതുപോലെ ചപ്പാത്തി വരുത്താനുള്ള ചപ്പാത്തി പലക കോല്, അത് മരത്തിലും വരുന്നുണ്ട്, അതുപോലെ സ്റ്റീലിലുണ്ട്, ഗ്രാനൈറ്റിൽ വരുന്നുണ്ട്. ഗ്രാനൈറ്റിലൊക്കെ വരണം, നമ്മൾ ലൈഫ് ലോങ് അത് മാത്രം ഉപയോഗിച്ചാൽ മതി, അതിനൊരു കേടും വരില്ലല്ലോ. അതുപോലെ തന്നെ സ്റ്റോറേജിനുള്ള ബോക്സുകളുടെ വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഇവിടെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെല്ലാതും അതെ കേട്ടാ, എല്ലാ സാധനങ്ങളും ഇട്ട് സെറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് തന്നെ. പ്രത്യേകം നമുക്ക് ഏതേതാ ആവശ്യം, ഏതേതാ വേണ്ടതെന്ന് കൺഫ്യൂഷനാവും. അത്രയും നല്ല നല്ല സാധനങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല കനുണ്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. പിന്നെ നമുക്ക് റോൾ ചെയ്യണം, അത് ഒറ്റയ്ക്ക് മേടിക്കാൻ കൊണ്ടുട്ടോ. ഇതാണ് സ്റ്റീലിൻ്റെ ചപ്പാത്തി പരത്തുന്നത്, അത്യാവശ്യം ബലമുണ്ട് കേട്ടോ. അതുപോലെ ഇത് റെയിൻബോ കോംബോ, പല കളറിലുള്ള അടപ്പുകളായിട്ടാണ്, കുറേ പാത്രങ്ങളായിട്ടുള്ള സെറ്റായിട്ടാണ് അത് വരണേ കേട്ടോ. പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിലും വയ്ക്കാം. അതുപോലെ തന്നെ പിള്ളേരുടെ എന്താ പറയുക, പെൻസിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റിയതാണ് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ആ ബോട്ടിലുകളൊക്കെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇൻ്റർവെൽ ടൈമിൽ കഴിക്കാനൊക്കെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് വിടണമെങ്കിലും ആ ടൈപ്പ് പാത്രങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അരിപ്പകൾ, അങ്ങനത്തെ ഈ അറ്റത്തിരിക്കണം ഈ പാത്രമാണ് ഞാൻ പറഞ്ഞത്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. പിന്നെ ഇത് മസാല ബോക്സാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ കോഴിമുട്ടയൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ട്രേ ആണ്. അതിൻ്റെ അപ്പുറത്ത് ഐസ് ട്രേ. ഇതിലാണ് ഞാൻ പറഞ്ഞത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാം ഇൻട്രോൽ ടൈമിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സസ്സൊക്കെ, സ്റ്റോറേജ് ബോക്സ് നമ്മുടെ വലിപ്പത്തിനും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഇത് പൊടി തട്ടാൻ പറ്റിയ ബ്രഷുകൾ, അടിച്ചുവാരി, കോരി, അതുപോലെ തന്നെ ഇത് കണ്ടിട്ടില്ലേ, ഇത് ആദ്യമൊക്കെ 1999 ഒക്കെയാണ്
പണ്ടൊക്കെ അതിന് റേറ്റ് കണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 400 രൂപയ്ക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് 160 170 ഒറ്റ റേറ്റ് പറഞ്ഞത്. നല്ലോണം ഹൈറ്റ് ഇതിന് നീളം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫാനൊക്കെ തുടയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട്, അതധികം അത്ര കനലില്ലാത്ത മുമ്പത്തെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഫാനൊക്കെ തന്നെ തുടച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ പ്ലേറ്റുകൾ, ക്രോക്കറി സാധനങ്ങൾ, പ്ലേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഗ്ലാസിൻ്റെ നല്ല ഭംഗിയുള്ള ഗ്ലാസിൻ്റെ സെർവിങ് ബൗളായാലും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നിറയുണ്ട് കേട്ടോ. ഇത് പിന്നെ കേക്കിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ടുള്ള ബീറ്റ് ചെയ്യണ അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ. ഇത് ഫ്രൂട്ട്സൊക്കെ നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അടച്ച് വയ്ക്കാനും സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ആയിട്ടുള്ളത്. പിന്നെ മുറം, വട്ടവറോ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്, ഫ്രൂട്ട്സൊക്കെ അടച്ച് വയ്ക്കാം അങ്ങനെ. പിന്നെ ഇത് ഡൈനിങ് ടേബിളുമൊക്കെ ഗ്ലാസ് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ മൈക്രോ ഫൈബർ തുണികൾ, ക്ലീനിങ്ങിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കിട്ടാം മൈക്രോ ഫൈബർ തുണികളുടെ. 3 എണ്ണത്തിൻ്റെ 5 എണ്ണത്തിൻ്റെ ഒക്കെ ആയിട്ട് പാക്കറ്റിലാണ് വരുന്നത്. അത് ഓരോരോ സെറ്റിന്, അങ്ങനെ സെറ്റിനനുസരിച്ച് റേറ്റ് സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് നമ്മുടെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർക്ക് എന്തോ പിള്ളേർക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അതപ്പോൾ തുറക്കണ വിധമൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ആ മാഡം എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഡെമോ വേണമെങ്കിൽ വീഡിയോ എടുത്തോളൂ എന്ന്. ഇതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാട്ടോ, വറവിടാനായിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ട് നല്ല രസമല്ലേ, ഇത് നമ്മുടെ ഹാർഡ് ബ്രെഡിൻ്റെയാണ്. അത് നമുക്ക് ഇങ്ങനെ കടുക് വറുത്തിടുക, ചെറുതായിട്ട് കൊണ്ടാട്ട മുളകൊക്കെ വറുത്തിടാൻ അതിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതാ ഇങ്ങനത്തെ ടൈപ്പിൻ്റെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. കാസ്റ്റേണിൻ്റെ ഉണ്ട്, പിടിയുള്ളതുണ്ട്, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ തന്നെ ഹാൻഡിൽ കവറിങ് ഉള്ളതുണ്ട്. അങ്ങനെ വെറൈറ്റി റേഞ്ച് സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലതും. അതുപോലെ തന്നെ നമ്മുടെ സ്പാച്ചുല, ഓയിൽ ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങളുടെ പല വലുപ്പത്തിലും പല കളറിലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഗ്ലൗസുകൾ, ഇത് കംപ്ലീറ്റ് ക്രോക്കറി. നമുക്കിങ്ങനെ ഐസ്ക്രീം ഇതൊക്കെ കഴിക്കാൻ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ബൗളുകളായിട്ടാ ഇതും. അത് പല ടൈപ്പിലുള്ള കയ്യിലുകളൊക്കെയാണ്. ഇതും സെറാമിക്കിൻ്റെ തന്നെയാണ് എല്ലാം വരുന്നത്. അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടപ്പോൾ കനം കുറവാന്ന് വിചാരിച്ചു, പക്ഷേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കോഫി മഗ്ഗുകൾ കുറേ മോഡലിലുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഇങ്ങനെ ഓരോന്ന് ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. ഒരുപാട് മോഡലുണ്ട്. അതുപോലെ ഫൈബറിൻ്റെ ആയാലും നല്ല നല്ല കയ്യിലുകൾ ഇളക്കാൻ പറ്റിയ നല്ല കയ്യിലുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് തവികളുണ്ട് കേട്ടോ. ഇത് ഓയിൽ ബ്രഷ്, സ്പാച്ചുല, അതിൻ്റെ പല വലിപ്പത്തിലുള്ളതുണ്ട്, ചെറുതും വലുതും. ബേക്കിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും ടൂൾസൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ടേബിളിൽ നിന്ന് ഇങ്ങനെ മോപ്പ് ചെയ്തെടുക്കാവുന്നത്, ടേബിളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അഴുക്കും ചെളിയും വെള്ളവും എല്ലാം പോരും, നമ്മൾ തുടച്ച് ഉണങ്ങിയ പോലെ തന്നെ നല്ല വൃത്തിയിൽ കിട്ടും. ഇതൊക്കെ ഇതുപോലെ സെർവിങ്ങിൻ്റെ പാത്രങ്ങളാണ്, നമുക്ക് പ്രസൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പണ്ട് ഇതുമേ സ്ക്രൂ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ കാത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എപ്പോഴും അത് ഊരിപ്പോരോൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇത് അതുമേ തന്നെ അറ്റാച്ച്ഡാണ്, ഒന്നിച്ചങ്ങനെ വരുന്നതാണ്, അതിൻ്റെ കാത് ഇളകി പോരൊന്നുമില്ല. അപ്പോൾ നമുക്കതിന് വേറെ ഒരു പ്രശ്നവും വരില്ല. അതുപോലെ തന്നെ എല്ലാവിധ ഫാനുകൾ, ഒരുപാട് ബ്രാൻഡിൻ്റെ ഫാനുകളുണ്ട്. മിക്സികളായാലും കേട്ടോ, മിക്സി, ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ ഇത് ഒരു ഓവനാണ്, അതിൽ നമുക്ക് ഫ്രൈ ചെയ്യാം, മറ്റേ എയർ ഫ്രൈയർ പോലെ അങ്ങനത്തെയും കൂടിയതാണ്. മിക്സികളൊക്കെ എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ട്. മിക്സിയുടെ ജാറ് ഞാൻ പറഞ്ഞല്ലോ, ജാറ് നമുക്ക് ജാറ് മാത്രമായിട്ട് വേണമെങ്കിൽ ആ മിക്സിയിൽ നമ്മുടെയിലുള്ള ജാറ് ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജാറും കിട്ടും. ഇത് ഗ്ലാസിൻ്റെ ലിഡാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ നമുക്ക് ചായയൊക്കെ അല്ല വെള്ളമൊക്കെ അടച്ചു വയ്ക്കാൻ പറ്റിയ മരത്തിൻ്റെയാണത്. അതുകൊണ്ടല്ലേ മിക്സിയുടെ എല്ലാവിധ ബ്രാൻഡുകൾ, സുജാത, എല്ലാ ബ്രാൻഡും ഉണ്ട് മിക്സിയുടെയൊക്കെ വരുന്നത്. നമുക്കതുപോലെ തന്നെ ബ്ലേഡ് മാറ്റലോ വാഷ് മാറ്റോ അങ്ങനെ എല്ലാ സ്പെയർ പാർട്സും മിക്സിയുടെ ആയാലും കുക്കറിൻ്റെ ആയാലും എല്ലാതും ഇവിടെയുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ക്ലീനിങ് പർപ്പസ്, അതുപോലെ തന്നെ പാത്രം കഴുകാനായാലും ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ആയാലും ബാത്റൂം ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെ ആയാലും എല്ലാവിധ ക്ലീനറുകളും ഇവിടെയുണ്ട്. അതുപോലെ ബ്രഷുകൾ, അതിൽ തന്നെ പൊടി തട്ടാനുള്ള ബ്രഷുകൾ, അതുപോലെ തന്നെ മൈക്രോ ഫൈബറിൻ്റെ തുണികൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഇതൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ വൈറലായിട്ടുള്ള, അപ്പോൾ ഇത് നമ്മുടെ സ്ക്രബ്ബ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ വെള്ളമൊന്നും ഹോൾഡ് ചെയ്ത് നിൽക്കില്ല, നമുക്ക് ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ സോപ്പ് പെട്ടികൾ, പിന്നെ ബ്രഷുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈലിൻ്റെ ഗ്യാപ്പ് കുറയ്ക്കാനോ അതുപോലെ തന്നെ വാഷ് ബേസിൻ സിങ്കൊക്കെ കഴുകാൻ പറ്റിയ പല മോഡൽ ബ്രഷുകളുണ്ട്.
ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ബൗളാണ്. നമുക്ക് ഡൈനിങ് ടേബിളുമൊക്കെ വെക്കാം. 300 രൂപയായിട്ട് അതിന് വിലയുള്ളൂ. അതുപോലെ തന്നെ ഇതും സെർവിങ്ങിന് ഉപയോഗിക്കാം. സാലഡും കാര്യങ്ങളും ഒക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളി ഗ്ലാസിൻ്റെ തന്നെ ഒരു ലിഡ് ഉണ്ട് അതിന്. ഇതായാലും എല്ലാം സ്റ്റോറേജിന് പറ്റിയ സാധനങ്ങളാണ്. പിന്നെ വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ തന്നെ ചവിട്ടി തുറക്കാൻ പറ്റിയ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ. പിന്നെ ഇത് ഫുൾ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു മേഖലയാണ് കേട്ടോ. ഇത് ബാംബുവിൻ്റെ ഉണ്ട്, ജസ്റ്റ് വുഡിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഉണ്ട്, ഫൈബറിൻ്റെ ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള കട്ടിംഗ് ബോർഡുകളുണ്ട്. ഈ സ്റ്റീലിൻ്റെ തന്നെ കുറച്ച് വലിപ്പത്തിലൊക്കെ വ്യത്യാസമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ വാട്ടർ ബോട്ടിലുകൾ, ഓയിൽ ക്യാനുകൾ. ഓയിൽ ക്യാനുകൾ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫാൻസി ഐറ്റംസ്, പിള്ളേരുടെ മാല, സ്ലൈഡ് ക്ലിപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ടൈപ്പ് ട്രേകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. തുടയ്ക്കണ ബക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, സ്പിൻ മോപ്പൊക്കെ ഉണ്ട്. അത് ഏറ്റവും മുകളിലത്തെ വരിയിലിരിക്കുന്നത് ഫുള്ള് സ്പിൻ മോപ്പാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തുണിയോ വടിയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്പെയറൊക്കെ ഇവിടെ നിന്ന് എടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ താഴ്ത്തിരിക്കണത് മുഴുവനും ചവിട്ടി തുറക്കാൻ പറ്റിയ ടൈപ്പ് വേസ്റ്റ് ബാസ്ക്കറ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ മണി ബോക്സ്, പിള്ളേർക്കൊക്കെ സമ്പാദ്യശീലം വളർത്താനായിട്ട് പല ടൈപ്പിലുള്ള മണി ബോക്സസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഓയിൽ ക്യാനുകളാണ്. താഴ്ത്തുള്ളത് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതുപോലെ ഇതും അടുക്കളയിലും ഉപയോഗിക്കാം. നമ്മൾ സ്പൂണുകൾ, കത്തികൾ, കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. അതുപോലെ നമുക്ക് ബ്രഷ് ബാത്റൂമിലത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റഡി ടേബിളുമേ പേന പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാനും അങ്ങനെ ഏതിനു വേണമെങ്കിലും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ഗ്ലാസിൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നട്ട്സ് അങ്ങനത്തെയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ സ്റ്റോറേജ് ബോക്സസ് തന്നെയാണ് ഇതെല്ലാം. ഈ മുകളിൽ കാണുന്ന റാക്കിലുള്ളത് ഫുള്ള് ഓയിൽ ഒഴിച്ചു വയ്ക്കാനുള്ള ക്യാനുകളാണ്. നമ്മുടെ കുക്കിംഗ് ഓയിലൊക്കെ ഒഴിച്ചു വയ്ക്കാം. അതിൻ്റെ അതിങ്ങനെ ഡിസ്പെൻസർ എന്ന് പറയുമല്ലോ, അതിൻ്റെ പല മോഡൽ ഓയിൽ ഡിസ്പെൻസേഴ്സ് ഉണ്ട്. സ്റ്റീലിൻ്റെയാണ്. അപ്പം നമുക്ക് വാഷ് ചെയ്യാനും കഴുകി തുടച്ച് ഉണക്കിയൊക്കെ സൂക്ഷിക്കാം. പിന്നെ ഇതും അതെ കേട്ടോ, ഓയിൽ ഒഴിച്ചു വയ്ക്കുന്നതാണ്. ഞാൻ പിള്ളേർക്കുള്ള എന്തെങ്കിലും ഫീഡറാന്ന് വിചാരിച്ചു, പക്ഷെ അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഓയിൽ ഒഴിച്ചു വയ്ക്കുന്ന പാത്രമാണ്. അതുപോലെ തന്നെ ഓടിൻ്റെ പിച്ചറയുടെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കിണ്ടികൾ, വിളക്കുകൾ, വിളക്കുകളൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വിളക്ക് തൊട്ട് വലിയ വിളക്ക് വരെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ പിള്ളേർക്കൊക്കെ കൊളുത്താൻ പറ്റിയ ടൈപ്പ് മീഡിയത്തിലുള്ള വിളക്കുകൾ, അതുപോലെ തന്നെ വലിയ വലിയ വലിപ്പത്തിലുള്ള, അതുപോലെ കിണ്ടിയായാലും അതെ, ചെറിയ ഇടങ്ങഴി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗി തോന്നി എനിക്ക്. ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു ബാസ്ക്കറ്റാണ്. ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, അത് കണ്ടത് മെറ്റലിൻ്റെയാണ്. അതുപോലെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പിന്നെ നമ്മുടെ ടേബിൾ ടോപ്പ് ചിരവ, ടേബിൾ ടോപ്പ് ചിരവ എന്ന് വെച്ചാൽ മരത്തിൻ്റെ വേറെ ഉണ്ട് കേട്ടോ. ഇതാ ഇതാണ് മരത്തിൻ്റെ ഉള്ളത്, മറ്റതൊക്കെ മെറ്റലിൻ്റെയാണ്. ഇത് വുഡിൽ മാത്രം, വുഡിലും അതുപോലെ ബാംബുവിലും വരുന്ന കട്ടിംഗ് ബോർഡുകളാണ്. അതുപോലെ ഇത് ചട്ടകങ്ങൾ, സ്പാച്ചുല, അരിപ്പകൾ, ജ്യൂസ് അരിപ്പകൾ, നമ്മൾ ജ്യൂസ് അടിച്ചിട്ടൊക്കെ ഒഴിക്കാൻ പറ്റിയ വലിയ ടൈപ്പ് അരിപ്പകൾ, എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. എന്താ ഇതാ ഞാൻ പറഞ്ഞ കട്ടിംഗ് ബോർഡ്, അത് സൈസിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും കേട്ടോ. വുഡിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഏത് മോഡൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാ വെറൈറ്റിയും ഉണ്ട്. ഇതൊക്കെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അതിൽ ഒന്നിച്ച് അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ഡെലിവറിക്കൊക്കെ പോകണ അമ്മമാർക്കൊക്കെ എല്ലാ സാധനങ്ങളും ഈ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകട്ടാ. അപ്പുറത്തിരിക്കുന്ന ബോക്സാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ഒഴിച്ചു വയ്ക്കാൻ പറ്റിയ ഡിസ്പെൻസറാണ്. അപ്പോൾ അതിൽ തന്നെ സ്പോഞ്ചും ഇട്ട് വയ്ക്കാം. ഇതിങ്ങനെ തുറക്കാൻ പറ്റും. ഉള്ളിലേക്ക് ഉള്ളിലേക്ക് രണ്ട് പാത്രമാണ്. അത് തുറന്നതിന് ശേഷം നമ്മുടെ ലിക്വിഡും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. വീണ്ടും ഇതുപോലെ അടച്ചു വയ്ക്കുക. മുൾഭാഗം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ലിക്വിഡ് വരും. 100 രൂപയാണ് അതിന് വില. അയൺ ബോക്സസിൻ്റെയൊക്കെ എല്ലാ ബ്രാൻഡിൻ്റെയും അയൺ ബോക്സുകളുണ്ട്. അതുപോലെ തന്നെ ചീനച്ചട്ടികൾ, ഇൻ്റാലിയത്തിൻ്റെയാണ് ഇതൊക്കെ. ഓടിൻ്റെയും ഉരുളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻ്റാലിയത്തിൻ്റെ ഉരുളിയാണ്. അതുപോലെ തന്നെ ഇതും ഓടിൻ്റെ ഉരുളിയാണ്. പിന്നെ ഇതൊക്കെ കയ്യിലുകൾ, തവികൾ, പാക്കിങ്ങിനൊക്കെ ഉള്ള പർപ്പസിനാണ് നേരത്തെ കാണിച്ച തവിയൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഡവറ, ഈ സെർവ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലാതുകൊണ്ട് ട്രൈപ്ലൈയുടെ ചീനച്ചട്ടിയാണ്. ഞാൻ എപ്പോഴും ഇതിലിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ട്രൈപ്ലൈയുടെ ചട്ടി എവിടെ നിന്ന് വാങ്ങിച്ചതൊക്കെ. നല്ല തിക്നെസ് ഉണ്ട്, എന്നാൽ അത്യാവശ്യത്തിന് പാകത്തിനുള്ള വിലയൊക്കെ ഉള്ളു കേട്ടോ. ഇത് നമുക്ക് ചായയൊക്കെ ഒഴിച്ചു വയ്ക്കാൻ പറ്റിയ കെറ്റിലുകൾ, ഇതിൽ ഓയിൽ ക്യാനുകളും ഉണ്ട് കേട്ടോ. ചായ ഒഴിച്ചു വയ്ക്കാം, ജീരവെള്ളം ഒഴിച്ചു വയ്ക്കാം, അതിനൊക്കെ പറ്റിയ കെറ്റിലുകൾ കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് പ്രസൻറ്റേഷൻ പർപ്പസിനൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. എല്ലാത്തിനും അടപ്പോട് കൂടിയിട്ടുള്ള ഡിഷുകളാണ്. നമുക്ക് സെർവിങ്ങിനും നമുക്ക് ഉപയോഗിക്കാം. അത് ചെറുത് ചെറുത് തൊട്ട് വലുത് വരെയുള്ള എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ പീസിനാണ് റേറ്റ് വരുന്നത്, വെയിറ്റ് നോക്കിയിട്ടല്ല. പിന്നെ നമ്മുടെ കോഫി, ഡിക്കേഷൻ കോഫി ഉണ്ടാക്കുന്ന ഉണ്ടോ,
അതിൻ്റെ മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള പാത്രം. പിന്നെ ഇത് ഫുള്ള് കാസ്റ്റേണാണ്. കാസ്റ്റേണിൻ്റെ അപ്പച്ചട്ടി, അതുപോലെ തന്നെ ചീനിച്ചട്ടികൾ, ഉണ്ണിയപ്പം ഉണ്ടാക്കണ ചട്ടി, ദോശക്കല്ല്, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ബാക്കിലേക്കൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല വട്ടം 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 വലിയ വട്ടത്തിലുള്ളതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഒരു മീൻ കറിയൊക്കെ വയ്ക്കാൻ പറ്റിയ മീൻ ചട്ടി എന്ന് പറയില്ലേ, അങ്ങനത്തെ ടൈപ്പ് ചട്ടി, രണ്ട് സൈഡ് ഹാൻഡിലായിട്ട് അടിയിൽ കോപ്പർ കോട്ടിംഗ് ആയിട്ട് അടിപൊളി പാത്രം ഉണ്ടത്. അതുപോലെ തന്നെ ഉരുളികൾ, ഇതാ ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രൈപ്ലൈഡെ, ഇങ്ങനത്തെ ചീഞ്ചട്ടികൾ ഒരുപാട് പേര് എന്നോട് അന്വേഷിക്കാറുണ്ട്. നമുക്ക് ഒട്ടും അടി പിടിക്കില്ല, കുറേ നാൾ ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് ചൂടാവും, ചൂട് നിലനിൽക്കും കാര്യങ്ങളും. അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, ട്രൈപ്ലൈഡാണ്, സ്റ്റീൽ, അലുമിനിയം സ്റ്റീൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചൂട് പിടിക്കും, അത്യാവശ്യം കനുണ്ട്, അപ്പോൾ അടി പിടിക്കില്ല. അങ്ങനെ വലിപ്പം കൂടിയതിനനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതിന് പോലെ കേട്ടോ. ഇതും ട്രൈപ്ലൈഡാണ്, ഫ്രൈ പാനാണ്, അത് ഏറ്റവും മട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്കൊക്കെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ടുള്ള സൈസിലേക്കുള്ളത് ആവശ്യമുള്ളു. പക്ഷേ എല്ലാം കാണുമ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് കൺഫ്യൂഷനാവും. ഇതൊക്കെ ട്രൈപ്ലൈഡാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പാത്രം വരെ ഏറ്റവും ചെറുത് വരെയുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോസ് പാനും ഉണ്ട് കേട്ടോ. ഇത് കോംബോ ഒന്നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഏത് പീസ് വെച്ചാൽ അതിനനുസരിച്ച് മേടിക്കാം. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കലങ്ങൾ, സ്റ്റീലിൻ്റെ കലങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ചോറ് തിളപ്പിച്ചിറക്കി വെക്കുന്ന പോട്ടുണ്ടല്ലോ, അതിലത്തെ കലം എന്തെങ്കിലും കേടുവരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇത് കാസ്റ്റ് ചെയ്യേണ്ടത് തന്നെ ഗ്രില്ല് ചെയ്യണതും, അതുപോലെ തന്നെ ചീഞ്ഞെട്ടിട്ടാ ഗ്രില്ല് ചെയ്യണ പാത്രം എന്ന് പറയുന്നത് ഇത്തിരി വെയിറ്റ് ഉണ്ട്, കാര്യം കാസ്റ്റ് ചെയ്യണാണല്ലോ, പക്ഷേ അതിൽ നമുക്ക് അധികം എണ്ണയൊന്നുമില്ലാണ്ട് വറുത്തെടുക്കാം. എന്താ കണ്ടില്ല, ഇതും ഒരു ഓയിൽ ഡിസ്പെൻസറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മുകളിലത്തെ അടപ്പ് തുറന്നാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ചിരട്ടപ്പുട്ട്, പുട്ടുമേക്കർ, വെറുതെ വിസിലുമ്പോൾ വയ്ക്കണ തൊട്ട് പൊട്ടുകൂടാൻ കൂടിയുള്ളതുണ്ട്. അതുപോലെ സ്റ്റീലിൻ്റെയും ഇഡ്ഡലി ചെമ്പുണ്ട്, ഇഡ്ഡലി കുക്കറുണ്ട്, ഇതുപോലെ സ്റ്റീലിൻ്റെ ഉണ്ട്, അതുപോലെ അലുമിനിയത്തിൻ്റെയും ഇഡ്ഡലി പാത്രങ്ങൾ എല്ലാം അതും ഉണ്ട് കേട്ടോ. ഡവറകൾ, പോണികൾ, അതിൻ്റെ ഒരു വലിയ കളക്ഷൻ അതിനുണ്ട്. പിന്നെ ഇതാ കണ്ടു, ഇത് സ്റ്റോറേജിന് പറ്റിയതാണ്, പക്ഷേ അതിനൊരു വീലുണ്ട്, അപ്പോൾ അതങ്ങോട്ട് തള്ളിക്കൊടുക്കാം. ഇത് അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടികൾ, കലങ്ങൾ, ഇതൊക്കെ അന്ന അലുമിനിയത്തിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതിലും ചെറിയ കലം തൊട്ട് ഏറ്റവും വലിയ കലം വരെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മുടെ ഉരുളിക്കൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉരുളിക്ക് പ്ലേറ്റിനാണ് പ്രശ്നം വരിക അല്ലേ, പ്ലേറ്റ് ഉണ്ടാവില്ല അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ അതിൻ്റെ അളവ് അളന്നെടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിയ പ്ലേറ്റുകളുണ്ട്. ഇനി വലിയ അലുമിനിയത്തിൻ്റെയൊക്കെ വലിയ പ്ലേറ്റ് വേണമെങ്കിൽ അതൊക്കെ ഗോഡൗണിലുണ്ട് കേട്ടോ. നമുക്ക് അളവ് കൊണ്ടുവന്നാൽ അവരെടുത്തു തരും. ഡിഷിൻ്റെ അടപ്പുകളോ പാത്രങ്ങളോ, നമുക്ക് അടപ്പുകളില്ലാത്തതിനൊക്കെ ഇവിടെ നിന്ന് അടപ്പെടുക്കാം. അതുപോലെ നടുക്കിൽ ഹോളുള്ള ടൈപ്പ് കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഷിൻ്റെ അതിൻ്റെ മുട്ട് വെപ്പിക്കാൻ പറ്റും. നമുക്ക് അലുമിനിയത്തിൻ്റെ ആയാലും വട്ടം കൂടി കൂടി വരുന്ന ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഉരുളിയുടെ അളവ് വല്ല ചരടിലോ ടേപ്പിലോ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ആ അളവിനുള്ളത് വാങ്ങിച്ചു കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇടികല്ലുകൾ നേരത്തെ കാണിച്ചതിന് സ്റ്റീലിൻ്റെ കാണിച്ചു, ഇതിപ്പോൾ കല്ലിൻ്റെ ഉണ്ട്. കത്തികൾ പോളികാടിൻ്റെ കത്തിയാണ്, അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ തൂക്കുപാത്രങ്ങൾ ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. നമുക്ക് കുഞ്ഞിത് വരെ ഉണ്ട് കേട്ടോ, അമ്പലത്തിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റിയത്, പാല് വാങ്ങാൻ പറ്റിയത്, അങ്ങനത്തെ ടൈപ്പ് എല്ലാവിധ തൂക്കുപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ കത്തി, മരത്തിൻ്റെ പിടിയായിട്ടുള്ളത്, നല്ല മൂർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോളികാടിൻ്റെ കത്തി അറിയാലോ, നല്ല മൂർച്ചയുള്ള ടൈപ്പ് കത്തികളായിരിക്കും. ചുറ്റിക, അങ്ങനത്തെ വിധ എല്ലാ സാധനങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ കുക്കറിൻ്റെ ഗാസ്കറ്റുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും, ബട്ടർഫ്ലൈ, ഹോക്കിൻസ്, പ്രസ്റ്റീജ് അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ അതിൻ്റെ വാഷറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ കുഴിക്കിണ്ണം, അത് പല മോഡലുണ്ട്, നമ്മൾ എപ്പോഴും ഒരേ മോഡലല്ലേ കണ്ടിട്ടുള്ളൂ, ഇത് പല വെറൈറ്റി മോഡലുണ്ട്. കത്തികളായാലും ചട്ടകം, ചുറ്റിക, അങ്ങനത്തെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ ബൗളുകൾ തൊട്ട് വലിയ ബൗളുകൾ വരെ കുട്ടികൾക്ക് എണ്ണ തേപ്പിക്കാനുള്ള പാത്രങ്ങൾ പോലത്തേക്കുണ്ട്. ഇത് നമ്മുടെ ഹോസ്റ്റലിലേക്കൊക്കെ അതുപോലെ സ്ഥലം മാറി പോകുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ കട്ടിലാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കോമ്പാക്റ്റാണ്, ഇതിനെ ഒടിച്ചും മടക്കി നമുക്കിത് ഇത്ര പോകുന്നൊരു ചെറിയ ഒരു ബോർഡിൻ്റെ അത്രയാക്കി എടുക്കാൻ പറ്റും. ഉണ്ടോ, നമുക്കിപ്പോൾ വേറെ പലയിടത്തേക്കും താമസം മാറും, ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ പാക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതൊരു സ്റ്റഡി ടേബിൾ പോലത്തെ ഒരു ടേബിളാണ്, അതിൻ്റെ മടക്കി വെച്ചത് ഇങ്ങനെ നിവർത്തി വെച്ചാൽ ടേബിളായി. അതുപോലെ കുറച്ചും കൂടി വലിയ ടേബിൾ വേണമെങ്കിൽ ഇതിനും ഈ പറഞ്ഞ പോലെ രണ്ട് സ്റ്റാൻഡ് പോലത്തെ കാലുണ്ട്, അത് കറക്റ്റായിട്ട് പിടിപ്പിക്കുക, അത് ആ സ്ലോട്ടിൽ അങ്ങനെ വീഴണം, അത് തിരിച്ചിടുക. അപ്പോൾ അത് കെട്ടി വന്നിട്ടില്ല, ആ സുത്തലി പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല വലിപ്പമായി. അതുപോലെ തന്നെ പില്ലോസ്, ചെറിയ ഹോസ്റ്റൽ ബെഡ് പോലത്തെ ബെഡുകൾ. പിന്നെ ഇങ്ങനത്തെ ചിരവ് കണ്ടിട്ടില്ലേ, ഈ ഇങ്ങനത്തെ ചിരവായിരിക്കും, ഈ നീല പോലത്തെ ചിരവായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ മറ്റേത് അതിൻ്റെ ആ ചിരവും ആ സ്റ്റാൻഡും ഉള്ളിലേക്ക് മടക്കി വെച്ച് കസേരയായിട്ട് ഉപയോഗിക്കാം.
ഇത് നല്ല അടിപൊളി മുറിച്ചുള്ള ഒരു കത്തിയാണ് കേട്ടോ. തോട്ടിമ ഫിക്സ് ചെയ്യണതാണ്. ഇത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ്, അത് അമ്പലത്തിലേക്ക് എണ്ണ കൊണ്ടുപോകാനൊക്കെ. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വളരെ സ്ലിമ്മായിട്ടുള്ള നല്ല ഒതുക്കമുള്ള ടൈപ്പ് സ്റ്റീലിൻ്റെ കുപ്പികളുണ്ട്. സോഡ മേക്കറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ലാഡറുകൾ, ലാഡറുകൾ പല ഹൈറ്റിലുള്ള അടിപൊളി ലാഡറുകളുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ മടക്കി നമുക്ക് ചെറുതാക്കി ഉപയോഗിക്കാം. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതൊരു തോട്ടിയാണ്. അതിനെ ഇങ്ങനെ നീളം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 10-20 അടി വരെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഇതിനൊരു വലത്തോട്ടി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് പല പല സംഭവങ്ങൾ അതിൻ്റെ മുന്നിൽ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ KSEB-ക്കാരൊക്കെ ടച്ചിങ്സ് വിട്ടണല്ലേ, അങ്ങനത്തെ കത്തിയാണത്രത്. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അത്രയ്ക്ക് മൂർച്ചയാണ്. അതിൻ്റെ ആ പല്ലിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഇട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നീട്ടി നീട്ടി അതിൻ്റെ അടിയിൽ നമ്മൾ പിടിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. പക്ഷെ അധികം കനമൊന്നുമില്ല, ഉള്ളിൽ പൊള്ളയാണ്. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ നല്ല നീട്ടം കിട്ടും. പിന്നെ നമ്മളൊരു 5 അടിയെങ്കിലും മിനിമം ഉയരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 10-20 അടി ഉയരം വരെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് വലിച്ചിടാം. തേങ്ങയൊക്കെ ഇതുകൊണ്ട് വലിച്ചിടാം. ചക്ക മാങ്ങ പിന്നെ ഒന്നും പറയണ്ടല്ലോ. അതിന് പകരമായിട്ട് നമുക്ക് വലത്തോട്ടി അത് ഫിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുറിച്ച് വാങ്ങണ ചവിട്ടികൾ കൂടാതെ ഇതുപോലെ സിംഗിളായിട്ടുള്ള ചവിട്ടികൾ പീസ് റേറ്റിനുണ്ട്. പല പല മോഡലിലുണ്ട്. പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊരു ചെടിയൊക്കെ വയ്ക്കാൻ പറ്റിയ പോട്ടാണ്. അതുപോലെ തുണി ഉണങ്ങണ സ്റ്റാൻഡാണ്ട്ടോ നേരത്തെ കാണിച്ചത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കാറ്ററിംഗുകാർക്കോ ഹോട്ടലുകാർക്കോ ഒക്കെ പറ്റിയതും ചെറിയ വീടിനും പറ്റിയതും ആയിട്ടുള്ള എല്ലാവിധ പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് വലിയ വലിയ ബിരിയാണി ചെമ്പ് പോലത്തെ വലിയ വലിയ പാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് കുറേ പുട്ടുണ്ടാക്കാൻ പറ്റിയ പുട്ടുകൂടാണ് നേരത്തെ കണ്ടത്. ഇത് ഡ്രസ്സ് ഉണക്കണ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വണ്ടി പിടിച്ച് വന്നാൽ മതി, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്.